നമസ്കാരം, ഞാൻ ഡോക്ടർ സോനു, FHC കൂടാളിയിലത്തെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് നമ്മൾ കോവിഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥേനെ പറ്റിയിട്ട് ബ്രീഫായിട്ടും പിന്നെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്കറിയാം, 2020 തുടക്കം മുതൽ, ജാനുവരി മുതലേ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവിടുന്ന് നമ്മൾ പുതിയൊരു അസുഖം നല്ല രീതിയിൽ നമ്മുടെ ഇടയിലേക്ക് വന്നു. നമ്മൾ കഴിഞ്ഞ വർഷം മുഴുവൻ അതിന് പിന്നാലെ ആയിരുന്നു. നമ്മുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ, നമ്മുടെ കൺസേൺഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റോ അതേപോലെ പൊതുജനങ്ങളും എല്ലാവരും അതിൻ്റെ പിന്നാലെ ആയിട്ടായിരുന്നു. നമ്മൾ കുറേ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ COVID-19 എന്ന് പറഞ്ഞ പുതിയ അസുഖത്തിന് നമ്മൾ കൈകാര്യം ചെയ്ത് വന്നത്. കഴിഞ്ഞ വർഷം തന്നെ അത്യാവശ്യം നല്ലോണം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അസുഖം നല്ല ഹൈ നമ്പർ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് മരണവും ഇതൊക്കെ നമ്മളെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലും ആയിക്കോട്ടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ COVID-19 ഒരു വൈറസ് അസുഖമാണ്. അപ്പോൾ ഒരു RNA വൈറസ് എന്നുള്ള രീതിയിൽ സാധാരണ അത് അതിൻ്റെ ഒരു രീതിയാണ്. അത് കാലം ഇങ്ങനെ പോകുന്നതോടും അത് സാഹചര്യത്തിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മുടെ ഭാഷയിൽ ജെനറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ഇത് ഈ ഒരു കൊറോണ വൈറസിലും കണ്ടു വരുന്നുണ്ട്. അത് ചില കൺട്രീസിലൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അവിടെ പഠനം നടന്ന കൺട്രിയിൽ ഇപ്പം UK ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്, ബ്രസീലിൽ കണ്ടെത്തിയിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാത്രമായിരിക്കില്ല, മിക്ക കൺട്രിയിൽ രാജ്യത്തിലും ഇത് ഉണ്ടായിട്ടുണ്ടാകും. ഈ ജനിതക മാറ്റം വന്ന വൈറസിന്റെ പുതിയ സ്ട്രെയിനുകൾ ഇന്ത്യയിലും ഉണ്ടാവും. മറ്റുള്ള കൺട്രികളൊന്നും അധികം അതിൽ പഠനം ചെയ്യാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും കണ്ടുപിടിക്കാത്തത്. എന്നാലും ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലും ചെറിയ ഈ മൂന്ന് പറഞ്ഞതിലല്ലാതെ ഉപരി ഇന്ത്യയിൽ ഇതിനും കൂടെ ഇച്ചിരിയും കൂടെ മാറ്റം വന്ന സ്ട്രെയിനുകൾ ഉണ്ട് എന്നുള്ള സംശയമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത്. അപ്പം എന്തായാലും സ്വാഭാവികമാണ്, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തും ഇത്രയധികം ജനസംഖ്യയും ഇത്രയധികം കേസുകളും ഇതെല്ലാം ഉണ്ടായ അവസ്ഥയിൽ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, COVID-19 കഴിഞ്ഞ വർഷം നമുക്ക് ഒരു പിക്ചർ തന്നു. പെട്ടെന്ന് ഒരു ദിവസം പനി വരുന്നു, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് കുത്തിച്ചുമ പോലെ വരുന്നു, അല്ലെങ്കിൽ തൊണ്ടവേദന വരുന്നു, ഭയങ്കര ക്ഷീണം, അല്ലെങ്കിൽ ചിലവർക്ക് വയറിളക്കം ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മളെ മുന്നിൽ അത് വന്നത്. നല്ല ശതമാനം ആൾക്കാർക്ക് രോഗലക്ഷണേ ഉണ്ടായിരുന്നില്ല, എന്നാൽ പോലും നമ്മൾ രോഗം കണ്ടെത്തുന്നുണ്ടായിരുന്നു പിന്നെ റാൻഡം ടെസ്റ്റിലും ഇതിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിക്ചറിന്ന് ഇപ്പം ഈ പുതിയ സ്ട്രെയിനുകളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പുതിയ രോഗലക്ഷണങ്ങളും കൂടെ കണ്ടുവരുന്നുണ്ട് ആൾക്കാരുടെയിൽ. അതിൽ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് ഒരു കാരണമില്ലാണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണം പറയുന്നത് ഒരു ഇതാണ്. ഭയങ്കരമായിട്ടില്ല തലവേദന, മാറുകയില്ല, രണ്ടു മൂന്ന് ദിവസം ചിലപ്പോൾ തലവേദനയൊക്കെ ഉണ്ടാവും, അത് കണ്ടുവരുന്നുണ്ട്. പിന്നെ കണ്ണുരോഗം ആണ് പുതിയൊരു ലക്ഷണം, കൺജങ്ക്റ്റിവൈറ്റിസ് ആയിട്ട് പിന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട് COVID-19. പിന്നെ തൊലിപ്പുറത്തുള്ള പിഗ്മെന്റേഷൻ, കളർ മാറ്റമൊക്കെ അതൊരു ലക്ഷണമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വിരലിലും ടോസിലൊക്കെ, കാലിൻ്റെ വിരലിലൊക്കെ, കൈയുടെയും വിരലിലൊക്കെ ചെറിയ അണുബാധൻ്റെ ഭാഗം, അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ വർഷം കണ്ട രോഗലക്ഷണത്തിന് പുറമെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പം കുറച്ചും കൂടെ ഈ പുതിയ സ്ട്രെയിനുകളുടെ ഒക്കെ എഫക്റ്റ് ആയിരിക്കണം കുറച്ചും കൂടെ അധികം രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം കണ്ടതിനെ കാട്ടിയും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഭയങ്കര ഫാസ്റ്റാണ്. അതാണ് നമ്മുടെ ഈ ജനിതക മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ട് വൈറസിലുണ്ടായ മാറ്റം, അതാണ്. അത് ഭയങ്കര ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു എല്ലാ ഏജ് ഗ്രൂപ്പിലോട്ടും.
ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ചെറിയ കുട്ടികളുടെ ഇടയിൽ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഭയങ്കര അധികമായിട്ട് അത് വരുന്നു എന്നുള്ളതാണ് വേറെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് അത് ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും കൂടെ ഇതുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പിന്നെ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഇടയിലും കണ്ടു വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും കൂടുതൽ വരാനുള്ള സാധ്യതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ കൂടുതൽ അത് കാണിച്ച് വരുന്നത് പിന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്നതോടെ ചിലപ്പോൾ നമുക്ക് അത് കോംപ്ലിക്കേഷനിലോട്ട് പോവാം കൂടുതൽ കേസുകൾ. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ കൂടുതൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മരണ നിരക്കും കൂടാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം ശ്രദ്ധിച്ചതിനെക്കാട്ടിയും ഇത്തവണ ഒന്നും കൂടെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് ശ്രദ്ധിക്കാന്നുള്ള കാര്യങ്ങൾ ഇത്രയാണ്. അത് തുടക്കം മുതൽ പറയുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇതുവരെ ഇല്ല. നമുക്ക് എന്ത് എന്തൊക്കെ മറ്റുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അത് തന്നെ മാസ്ക് നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കലല്ല, മാസ്ക് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു രീതിയുണ്ട്, ആ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. അത് നമ്മുടെ വായല്ല കവർ ചെയ്യേണ്ടത്, നമ്മുടെ മൂക്കാണ് ആക്ച്വലി കവർ ചെയ്യേണ്ടത്. അപ്പം മൂക്കിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ വീട്ടിൻ്റെ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവണം നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ മാസ്ക് കെട്ടിക്കഴിഞ്ഞാലും മാസ്കിൻ്റെ മുൻഭാഗം മൂക്കും വായയുടെ ആ മുൻഭാഗം ഒരിക്കലും നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. പിന്നെ മാസ്ക് ഊരുന്നതും അതിനെ ഡിസ്പോസ് ചെയ്യുന്നതും അതൊക്കെ അതിനും കറക്റ്റായിട്ട് ചെയ്യുക. അപ്പം അത് അഴിച്ച് കളയുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ മുൻഭാഗം തൊടുന്നു വന്നിട്ട് ആ കൈകൊണ്ട് തന്നെ കണ്ണോ മൂക്കൊക്കെ തൊട്ട് കഴിഞ്ഞാലൊക്കെ വീണ്ടും അസുഖം നമുക്ക് തന്നെ കിട്ടും. അപ്പം മാസ്ക് ഇടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു അസുഖത്തിൻ്റെ കാര്യത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മനുഷ്യന് വേറൊരു മനുഷ്യനിലേക്ക് നമ്മൾ സംസാരിക്കുമ്പം തുമ്മുമ്പം അല്ലെങ്കിൽ ചുമക്കുമ്പോഴൊക്കെ ഡ്രോപ്പ്ലെറ്റ്സ് അന്തരീക്ഷത്തിലേക്ക് വരുന്നു. അപ്പം അതാണ് അതിലേക്കൂടെയാണ് ഈ വൈറസ് കടക്കുന്നത്. അതപ്പോൾ കുറച്ച് സമയം നമ്മുടെ ചുറ്റുവട്ടത്തിൽ അന്തരീക്ഷത്തിലുണ്ടാവും. അപ്പം സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഇടുന്നത്. അത് രണ്ട് കൂട്ടരിക്കും, ഞാൻ വേറെ കൊടുക്കൂല, അവരുടെ നിന്ന് എനിക്കും കൂടെ കിട്ടൂല എന്നില്ല, ആ രണ്ട് കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ഇടണമെന്ന് പറയുന്നത്. അപ്പം അത് എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്ന ഇതിൽ മാസ്ക് ഇട്ടിട്ടല്ലാതെ ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ നമുക്ക് മാസ്കിൽ നിന്ന് നമുക്ക് ഒരു രക്ഷയില്ല. മാസ്ക് ഇട്ടിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, അത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അടുത്ത മനുഷ്യനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ ഇപ്പം പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഈ നമ്മുടെ ഉണ്ടാക്കുന്ന ഡ്രോപ്പ്ലെറ്റ്സിന് ഒരു പരിധിയുണ്ട് അത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് അതൊരു 6 അടി അല്ലെങ്കിൽ ഒരു 2 മീറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും എവിടെ പോകുമ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അത് പാലിക്കുക എന്നുള്ളതും കൂടെ ആണ് രണ്ടാമത്തെ കാര്യം. നമ്മളും അത് പാലിക്കുക, നമ്മുടെ ചുറ്റുവട്ടത്തിലെ ആൾക്കാരത് പാലിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മുടെ ഉറപ്പും കൂടെ വരുത്തേണ്ടതാണ്. പൊളൈറ്റായിട്ട് അവർ നമ്മളെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന അവർ ഇച്ചിരി മാറി നിൽക്കാനൊക്കെ പറയുക. പൊളൈറ്റായിട്ട് ഒരു വഴക്കിലും ഇതിലൊന്നും പോവാതെ അത് പൊളൈറ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ക്രൗഡായിട്ടുള്ള സ്ഥലത്ത്, വലിയ ആൾക്കൂട്ടമുള്ള സ്ഥലത്തൊക്കെ ആവശ്യമില്ലെങ്കിൽ പോവാതിരിക്കുക എന്തായാലും. അപ്പോൾ അതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പറ്റുന്നത്ര നമ്മുടെ അനാവശ്യ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എന്തെങ്കിലും മറ്റുള്ള രോഗവും അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് പ്രതിരോധ ശക്തി കുറവില്ല ഒരു വ്യക്തിയാണ് നമ്മൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കാലം നമ്മൾ ജീവിക്കാൻ പഠിക്കണം, മോഡിഫൈ ചെയ്യണം നമ്മുടെ ജീവിത രീതികളൊക്കെ. പിന്നെ മൂന്നാമത്തെ ഇതാണ് നമ്മുടെ കൈയുടെ ഹൈജീൻ. കൈയുടെ ഹൈജീൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ടാവും. നമ്മുടെ മാനറിസം എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കും, മൂക്ക് പിടിച്ചുകൊണ്ടിരിക്കും, വായ വെറുതെ മീശ പിരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്നതാണ്. അപ്പം നമ്മൾ ഈ കൈയാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും തൊടുന്നതും ഏത് സാധനങ്ങൾ തൊടുന്നതും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ കൈ കൊടുക്കും കെട്ടിപ്പിടിക്കും, അങ്ങനെ എല്ലാ ഒരു ജീവിയാണല്ലോ നമ്മൾ. അപ്പോൾ ആ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ രോഗാണുക്കൾ നമ്മളെ ചുറ്റുവട്ടത്തിലെ സ്ഥലത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കയ്യിലേക്ക് വരാൻ നല്ല സാധ്യതയാണ്. ഈ കൈ എടുത്തിട്ട് നമ്മൾ
അറിയാതെ നമ്മുടെ മൂക്ക് പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കണ്ണ് തിരുമ്മുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ രോഗാണുക്കൾ നമ്മളെ വീണ്ടും നമ്മുടെ ശരീരത്തിൽ എത്താനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൈ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് പറയുന്നത്. പല രീതിയിലും ചെയ്യാം. നമുക്ക് ഇപ്പം ചില സാഹചര്യത്തിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ജോലി എടുക്കേണ്ട അവസ്ഥയും ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ഇതുണ്ട്. അവിടെ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുക, അത് തന്നെ ഒരു തവണ ഉപയോഗിച്ചിട്ട് കളയുന്ന ഗ്ലൗസ് ആയിരിക്കണം റീയൂസ് ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ ചെയ്യാം. രണ്ടാമത്തത്, ഏത് പണി ചെയ്യുന്നതിൻ്റെയും ചെയ്തു കഴിഞ്ഞിട്ടും നല്ലോണം സോപ്പ് ഇട്ടിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കൈ കഴുകുക എന്നുള്ളത് രണ്ടാമത്തൊരു മാർഗമാണ്. അതും ചെയ്യാം. അപ്പം ഇനിയിപ്പം അത് വീട്ടിൽ നിന്ന് പോയി പുറത്ത് പോയിട്ട് തിരിച്ചു കയറുന്നതിൻ്റെ മുന്നേ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. കൈയും കാലൊക്കെ കഴുകി നമ്മുടെ വലിയൊരു ആൾക്കൂട്ടത്തിൽ ഇതിലൊക്കെ പോയിട്ടാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് വരെ വേറെ തന്നെ മാറ്റി വെച്ച് കുളിച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ള ആൾക്കാരായിട്ട് ഇടപെടാൻ പാടുള്ളൂ എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത്രയും കാര്യം ചെയ്യാം. ഇനി സോപ്പും വെള്ളവും സൗകര്യവും ഇല്ലാത്ത ഇതിലാണ് നമ്മുടെ ഇപ്പം പൊതു ഓഫീസുകൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലം അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഈ സൗകര്യം ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ സാനിറ്റൈസർ എന്നുള്ള സാധനം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൈ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്. അപ്പൊ അത് എപ്പോഴും എന്ത് കാര്യം ചെയ്യുന്നതിന്റെ മുന്നേയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പൊതുവായുള്ള സാധനങ്ങളൊക്കെ തൊടുക, അങ്ങനെ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നെങ്കിൽ അതും ചെയ്യും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൈയുടെ ഇത് മാത്രമല്ല, നമ്മുടെ റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് പറയുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു സ്ഥലത്ത് നമ്മൾ തുമ്മുന്നത് എങ്ങനെ ചുമക്കുന്നത് എങ്ങനെ എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പൊ മാസ്ക് ഇട്ടുകൊണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, മാസ്ക് ഇട്ടിട്ട് തുമ്മുമ്പോൾ മാസ്ക് ഊരിയിട്ടാണ് തുമ്മുക, അല്ലെങ്കിൽ ചുമക്കുമ്പോൾ മാസ്ക് ഊരിയിട്ടാണ് ചുമക്കുക. അപ്പൊ മാസ്കിന്റെ പ്രയോജനം അവിടെ തീരെ ഇല്ലാണ്ടായി പിന്നെ. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പറ്റുന്നത്ര നമ്മൾ ചുറ്റുവട്ടത്തിലെ ആൾക്കാർക്ക് മാറി നിൽക്കുക, എന്നിട്ട് തുമ്മുകയോ ചുമക്കുകയോ ചെയ്യാൻ നോക്കുക. നമ്മളുടെ തൂവാല കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് തുമ്മാൻ ശ്രമിക്കുക. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മുടെ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് കൈയുടെ ഈ ഇതിലേക്കാണ് നമ്മൾ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യേണ്ടത്. അങ്ങനെ പൊതുവായിട്ട് ഓപ്പണായിട്ട് നമ്മളിത് ചെയ്യാൻ പാടില്ല. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവം ഉണ്ട്, നമ്മൾ പൊതു സ്ഥലത്ത് തുപ്പുക എന്നുള്ളത് അതും നമ്മൾ തീർത്ത് ഒഴിവാക്കേണ്ടതാണ്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ട് പൊതുവെ തന്നെ മാറ്റേണ്ടതാണ്, ആ സ്വഭാവം മാറ്റേണ്ടതാണ്. ഇപ്പം ഹൈ ടൈം നമ്മൾ ആ സ്വഭാവം മാറ്റേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പരിധി വരെ നമുക്ക് രോഗം വരാതിരിക്കാനോ അല്ലെങ്കിൽ രോഗം ക്യാരി ചെയ്യാണ്ടിരിക്കാൻ, നമ്മുടെ ഒരു കാരിയർ ആവാണ്ടിരിക്കാനുള്ള നമുക്ക് നല്ല ഒരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ഈ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസിന് കൂടെ നമുക്ക് ജനറലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ നമുക്ക് പൊതുവേ തന്നെ ഉണ്ടാകുന്ന പ്രതിരോധശക്തി ഉണ്ടാകും നമ്മുടെ ശരീരത്തിന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല ഭക്ഷണ ക്രമം നമ്മൾ പാലിക്കുക, നല്ല ക്വാളിറ്റി വൈസ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇപ്പം ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗറിന്റെ അസുഖമൊന്നും ഇല്ലാത്തവരൊക്കെയാണ് തീർച്ചയായിട്ടും നല്ലോണം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന സീസൺ അനുസരിച്ചിട്ടുള്ള പിന്നെ പഴവർഗ്ഗങ്ങളെല്ലാം കഴിക്കുക, നല്ലോണം പച്ചക്കറികളൊക്കെ കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ചൂടുകാലം കൂടിയാണ്, അപ്പം നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കവും വേണം നമുക്ക്. ഇപ്പോൾ ഒരു മിനിമം ഒരു 6 to 7 hours മുതിർന്ന ആൾക്കാരാണ് എന്തായാലും ഉറങ്ങണം. അപ്പം അതൊന്ന് നമ്മൾ നോക്കുക. പിന്നെ അതിനെ പുറം കൂടാതെ തന്നെ ദൂരെയുള്ള സ്ഥലത്തും അവിടെ നിന്നും പോകാനും അല്ലെങ്കിൽ പാർക്കിലോ ജിമ്മിലോ അങ്ങനെ അവിടെ നിന്നും പോകണമെന്നില്ല, വീട്ടിൽ തന്നെ ചെറിയ രീതിയിലൊരു എക്സസൈസും റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം കൂടെ ആകുമ്പം നമ്മുടെ ഹെൽത്ത് ആരോഗ്യം പൊതുവേ തന്നെ ഇച്ചിരി ബെറ്റർ ആയിട്ട് തന്നെ നിൽക്കും. അതിനെ അത് നമുക്ക് തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള പ്രതിരോധ ശേഷിയാണ് തരിക. അപ്പം അസുഖം വരാനുള്ള സാധ്യതയും കുറയും. അപ്പം ഇത്രയും കാര്യങ്ങളോട് ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ പുറമെ സ്ഥിരമായിട്ട് കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകളുണ്ടെങ്കിൽ, വേറെ അസുഖത്തിന് സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട്, അത് മുടക്കം വരാത്ത രീതിയിൽ പിന്നെ കഴിച്ചുകൊണ്ട് പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തെറ്റിച്ച് ആ അസുഖത്തിൻ്റെ പിന്നെ അവസ്ഥയൊക്കെ താളം മാറി മോശമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കുന്ന സമയത്ത് അതും നമ്മുടെ പ്രതിരോധ ശക്തി
ശരീരത്തിന്റെ പ്രദേശത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം വീണ്ടും ചിലപ്പം അസുഖം കൂടാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക. അപ്പം അതും നമ്മൾ ശ്രദ്ധിച്ചതിൻ്റെ കൂടെ പോകണം. ഇത്രയും കാര്യങ്ങളും എന്തായാലും ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. ഇനി ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിൻ്റെ സെക്കൻഡ് വേവിൻ്റെ ഭാഗമായിട്ട് ഇല്ല വൈറസ് ഇച്ചിരി അധികം സ്പ്രെഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ രോഗം കിട്ടിയെന്നുള്ളത് ഇപ്പം നമ്മളെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള RT-PCR ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ അതാണ് അധികം ചെയ്തു വരുന്നത് ആൻറ്റിജൻ ടെസ്റ്റിനെ കാട്ടിയും. അപ്പം ഈ രണ്ട് ടെസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് രോഗമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മുടെ സിസ്റ്റത്തിലും അത് വരും. നമ്മൾക്ക് ഇനി മുതൽ നമുക്ക് തന്നെ ചിലപ്പോൾ മൊബൈലിലും ഇതിലൊക്കെ വരാനുള്ള സംവിധാനവുമായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞതോടെ നമ്മൾ പാനിക് ആവരുത്. പേടിയും ഇതൊക്കെ ആയിട്ട് വെപ്രാളും ഒന്നത്തൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സിസ്റ്റത്തിലുള്ളതുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്തായാലും അറിയും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് രോഗമുണ്ട് എന്ന് കണ്ട ഉടനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ സ്ഥിരം ജോലിക്ക് പോകുന്ന ആളാണെന്നെങ്കിലും ജോലിക്ക് പോവാതെ അന്ന് വീട്ടിൽ ഇരുന്ന് ജോലി സ്ഥലത്തും അറിയിക്കുക, ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ജോലിക്ക് വരുന്നില്ല എന്ന് അവിടെ അറിയിച്ചിട്ട് പിന്നെ ചെയ്യേണ്ടത് അടുത്തില്ല ഗവൺമെന്റ് ആശുപത്രിയിൽ ഫോൺ മുഖേന നിങ്ങൾ അറിയിക്കുക ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. അവർക്കും എന്തായാലും കിട്ടിയിട്ടുണ്ടാകും അറിയിപ്പ്, നിങ്ങളും കൂടെ ഒന്ന് അങ്ങോട്ട് അറിയിക്കുക ഇതാണ് എന്നുള്ളത്. ആൻഡ് നമ്മുടെ വീട്ടിലെ സൗകര്യം വെച്ചിട്ട് നമ്മുടെ ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം ലേക്ക് നമ്മൾ ക്വാറന്റൈൻ ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മൾ മാറണം. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും നമ്മുടെ പ്രൈമറി കോൺടാക്ട് ആവും, ഹൈ റിസ്ക് പ്രൈമറി കോൺടാക്ട് ആവും. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആരും മാസ്ക് ഒന്നും ഇടുന്നുണ്ടാവില്ല, നമ്മൾ ഒരുമിച്ചാണ് ഇടപെടുന്നുണ്ടാവുക, ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ടാവുക. അപ്പം വീട്ടിലെല്ലാവരും ഹൈ റിസ്ക് പ്രൈമറി കോൺടാക്ട് ആയിരിക്കും. അപ്പം അവരെടുത്തും ഇതേപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുക, വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളത്, അറിയിക്കേണ്ട സ്ഥലത്തൊക്കെ അറിയിച്ചിട്ട് അവർ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അല്ലത് നമ്മുടെ എന്തെങ്കിലും രോഗലക്ഷണം ഇല്ല ആൾക്കാരാണെങ്കിൽ ആ രോഗലക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ അടുത്തുള്ള ആശുപത്രിയിൽ, ഗവൺമെന്റ് ആശുപത്രിയിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ടുള്ള സിംപ്റ്റമാറ്റിക് മാനേജ്മെന്റിന്റെ മരുന്നൊക്കെ എത്തിച്ചു തരും ആശാ വർക്കറോ അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുഖേന നമുക്ക് മരുന്ന് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിക്കാൻ പറ്റും. അപ്പൊ അത് അവരെ പറഞ്ഞ അഡ്വൈസ് പ്രകാരം അതും കണ്ടിന്യൂ ചെയ്ത് പോവുക. ആൻഡ് പിന്നെയില്ല എപ്പോഴാണ് റീടെസ്റ്റ് ചെയ്യേണ്ടതും എപ്പോഴാണ് നമ്മൾ നെഗറ്റീവ് ആയോ നോക്കേണ്ടതെന്നൊക്കെ ഇല്ല, അതിനുള്ള പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് പ്രകാരം അവർ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാലും ബ്രോഡായിട്ട് നമ്മുടെ രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് മൂന്ന് ഭാഗമായിട്ട്. ഒന്ന് മൈൽഡ് എന്ന് പറയുന്നത്, അതിൽ ചിലപ്പോൾ രോഗലക്ഷണങ്ങളെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചെറിയ തുമ്മൽ അല്ലെങ്കിൽ ചെറിയ തൊണ്ടവേദന, പനി അങ്ങനെയൊക്കെ ഇല്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പം മാനേജ് ചെയ്യുന്നത്. അപ്പം അതാണ് ഫസ്റ്റ് കാറ്റഗറി, കാറ്റഗറി എ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇച്ചിരിയും കൂടെ അധികം ഇതുണ്ട്, നമുക്ക് ശ്വാസം എടുക്കാനുള്ള ചെറിയ ഇതും നമ്മുടെ സാച്ചുറേഷൻ ലെവൽ നോക്കിയിട്ടും നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് എത്ര വരുന്ന നിലയൊക്കെ നോക്കിയിട്ടാണ് ഇതിലൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു ഇത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രകാരം കാറ്റഗറി ബിയും സിയും നമ്മൾ ഒന്നിക്കല് വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് എവിടെയാണോ ബന്ധപ്പെട്ട സ്ഥലത്തെ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് പിന്നെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ നിൽക്ക ബാക്കി ബിയും സിയും മാനേജ് ചെയ്യുന്നത് ഒന്നിക്കൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലായിരിക്കും, അല്ലെങ്കിൽ ആശുപത്രികളിലായിരിക്കും, കോവിഡ് ആശുപത്രികളിലായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ആകുമ്പം കറക്റ്റ് ആയിട്ട് നോക്കാനും അതിനൊക്കെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരും ഡോക്ടേഴ്സും മറ്റുള്ള എല്ലാ സ്റ്റാഫും ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ രോഗലക്ഷണങ്ങൾ തീവ്രമായിട്ട് മാറുക, വെച്ചുകഴിഞ്ഞാൽ പനി വിട്ടുമാറാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു, ഛർദി ഉണ്ടാവാൻ ചിലവർക്ക്, അല്ലെങ്കിൽ വയറിളൊക്കെ ഉണ്ടാവും, അത് നിൽക്കുന്നേ ഇല്ല, ഞാൻ ഇതൊക്കെ ക്ഷീണം കൂടിക്കൂടിയിട്ടാണ് വരുന്നത്, ശ്വാസം എടുക്കാൻ
വിഷമം തോന്നി തുടങ്ങുന്നു. അതുവരെ ശ്വാസം മുട്ടില്ലാത്ത ഒരാൾക്ക് ആദ്യമായിട്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റാണ്ടാവുന്നു. നമുക്ക് സംസാരിക്കുന്നത് വരെ നമുക്ക് കിതപ്പ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ വീട് റൂമിൽ തന്നെ ചെറിയ ബാത്റൂമിലേക്ക് നടക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് തലകറങ്ങി വീഴുന്നതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ അസുഖം ഇച്ചിരി മുന്നോട്ട് പോകുന്നത് അത് ആയിട്ടതിൻ്റെ ലക്ഷണമാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ബാക്കി അവര് നമ്മുടെ വീടുന്ന് മാറ്റാനില്ല, ഇതിനു വേണ്ടിയിട്ട് നമ്മളും കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു രോഗി ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ വീട്ടിലും നമുക്ക് അവിടുത്തെ ആശുപത്രിയിലത്തെ ആൾക്കാർക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് നേരിട്ട് വന്ന് നോക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മളാണ് ആ പിന്നെ അറിയിപ്പ് കൊടുക്കേണ്ടത്. ഇവരായിട്ട് ഫോൺ മുഖാന്തരം ഇത് ചെയ്താൽ മതി. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ആശുപത്രിയിലേക്കോ ഇതിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് ബാക്കിയിലേത് ചെയ്യേണ്ട സൗകര്യങ്ങൾ അവർ നോക്കിക്കോളും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി ബി യു സിയും എന്തായാലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലോ അല്ലെങ്കിൽ കോവിഡ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മാനേജ് ചെയ്യുക. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ടോട്ടലി അവർ നോക്കിക്കോളും. നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ അതിലധികം നമുക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. പിന്നെ നമുക്ക് ഈ കോവിഡ് 19 അസുഖത്തിന് പ്രതിരോധത്തിനെതിരെ നമുക്ക് കാര്യമായിട്ട് ഒരു ഇത് വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വ്യക്തമായിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ മരുന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനെല്ലാം പഠനം ഇതെല്ലാം, ഇതൊരു പുതിയ അസുഖമായതുകൊണ്ട് അതിൻ്റെ പഠനം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ചികിത്സയും മരുന്നും അതിൻ്റെ ചികിത്സാ രീതിയും വരുമായിരിക്കും എന്തായാലും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇത് അസുഖം വന്നിട്ട് ചികിത്സ ഇരിക്കുന്നതിനേക്കാട്ടി നല്ലത് പ്രതിരോധിക്കുന്നതാണ് നല്ലതെന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇതിനെതിരെ നമ്മൾ കുത്തിവെപ്പ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല രാജ്യങ്ങളിലും ഡെവലപ്പ് ചെയ്തു തുടങ്ങി കഴിഞ്ഞ ഒരു ജൂൺ ജൂലൈ മാസം മുതൽ തന്നെ ഇന്ത്യയും തുടങ്ങി അങ്ങനെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വാക്സിനേഷൻ തന്നെ നമ്മുടെ ഈ കോവിഡ് പ്രതിരോധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇതിലേക്ക് നമ്മൾ കടക്കുന്നത്. വാക്സിനേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം കൂടെ നമ്മുടെ ഈ ഒരു യുദ്ധത്തിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ജാനുവരി 16 മുതൽ നമ്മൾ വാക്സിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന് തന്നെ പിന്നെ ഗൈഡ് ലൈൻ ഇറക്കി സെൻട്രൽ ഗവൺമെന്റ്. ഏറ്റവും കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല, ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്ത്. അപ്പൊ ആദ്യം നമ്മുടെ മെഡിക്കൽ രംഗത്തിലെ ഹെൽത്ത് പിന്നെ വർക്കേഴ്സിനെ നമ്മൾ ഇത് ചെയ്തു, പിന്നെ ഫസ്റ്റ് ലൈൻ വർക്കേഴ്സ് ചെയ്തു, അങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്ത് ഇന്ന് നമ്മളിപ്പം 45 വയസ്സിന്റെ മുകളിലേക്കുള്ള എല്ലാവർക്കും നമുക്ക് കുത്തിവെപ്പ് എടുക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക്. അപ്പൊ അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലും ആഴ്ചകളിലും അതും വീണ്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് കുത്തിവെപ്പിൻ്റെ. അപ്പം ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഇന്ത്യയിൽ 2 വാക്സിനാണ് ഉള്ളത്. ഒന്ന് കോവിഷീൽഡ് ആസ്ട്രസെനിക്ക കമ്പനി, അത് നമ്മുടെ പൂനെയിൽ നിന്ന് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത് കോവാക്സിൻ എന്ന് പറഞ്ഞിട്ട് ഭാരത് ബയോടെക് ഉണ്ടാക്കുന്ന ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്ത വാക്സിൻ. അപ്പം രണ്ടും വാക്സിന്റെ പിന്നെ ഇന്റഗ്രിറ്റി വെച്ചിട്ട് ചെറിയ മാറ്റമുണ്ട് രണ്ടും. പക്ഷെ അതിന്റെ പ്രവർത്തനവും അതുകൊണ്ടുണ്ടാവുന്ന ഗുണവും ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ്. അത് ഈ രണ്ട് മാത്രമല്ല, ഏത് വാക്സിനും, ഭൂമിയിലുള്ള ഏത് വാക്സിനും അത് പ്രവർത്തിക്കുന്ന രീതിയും അതിന്റെ ഘടനയും ഇതെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഫൈനലി അതിന്റെ ഉദ്ദേശവും അതിനെ കൊണ്ട് കിട്ടുന്ന ഗുണവും ഏകദേശം എല്ലാം സെയിം ആണ്. ഇപ്പൊ ഏതാണ് ബെറ്റർ, ഏതാണ് മോശം എന്നുള്ളത് എന്നില്ല, അങ്ങനെ ഒരു ഇതില്ല. ഏത് അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വാക്സിനാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അത് നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഇതിൽ തന്നെ നമ്മൾ എടുക്കാൻ നോക്കുക എന്നില്ല നമ്മൾ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതിന് അതിൽ ഒന്ന് ഇത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡോസ് ഏതാണോ എടുക്കുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മുടെ സെക്കൻഡ് ഡോസും കൂടെ എടുക്കേണ്ടത്. അത്ര മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത് നമ്മുടെ സംവിധാനത്തിൽ തന്നെ അങ്ങനെയാണ് പിന്നെ അത് പിന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലൊന്നും തെറ്റെന്തായാലും വരാൻ പോകുന്നില്ല. അപ്പൊ അതാണ് രണ്ട് വാക്സിൻ, കോവിഷീൽഡും കോവാക്സിനും. അപ്പൊ രണ്ടും നമുക്ക് 2 ഡോസ് എടുക്കണം.
നമ്മുടെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് വാക്സിനേഷൻ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡോസ് എടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആ പ്രതിരോധ ശേഷിന്റെ ആ കംപ്ലീറ്റ് പ്രോസസ്സ് അതൊന്ന് പിന്നെ തുടങ്ങി കിട്ടും. അപ്പം ഏതൊരു കുത്തിവെപ്പിനെ പോലെ തന്നെ മിനിമം 4 ആഴ്ച കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ഡോസിന്റെ ഇടയിൽ ഗ്യാപ്പ് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ COVID-19 ഇതിലെ എല്ലാ റിസർച്ചും പഠനവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അറിവ് വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ട ഏറ്റവും നല്ല ടൈം കോവിഷീൽഡ് ആണെങ്കിൽ 6 to 8 weeks. ആ ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് 6 to 8 ആഴ്ചേൻ്റെ ഉള്ളിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഏറ്റവും ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. അത് കോവാക്സിൻ ആണെങ്കിൽ പിന്നെ 4 ആഴ്ചേൻ്റെ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് എടുക്കുന്ന രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതിലുള്ള ഇത് വ്യത്യാസം. ഈ രണ്ടാമത്തെ ഡോസ് എടുക്കുന്നത് നമ്മുടെ ആദ്യം ഡോസ് എടുത്തിട്ട് ഒരു ഇമ്മ്യൂണോളജിക്കൽ പ്രോസസ്സിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ രണ്ടാമത്തത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറച്ചും കൂടെ ആന്റിബോഡീസ് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പം ഇതാണ് ബേസിക് കാര്യം. പിന്നെ ഈ പിന്നെ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് നമ്മൾ സാധാരണ മറ്റുള്ള വാക്സിനെ പോലെ തന്നെ നമുക്ക് ഈ ഇതിലും ഒരു 12 ആഴ്ച വരെ അല്ലെങ്കിൽ ഒരു 3 മാസം വരെ നമുക്ക് പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പം 6 to 8 ആഴ്ച വരെ എടുക്കുന്നത് ആണ് നല്ലത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷെ 8 ആഴ്ച കഴിഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് 12 ആഴ്ച വരെ നമുക്കത് നിൽക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് അതുവരെ ഇതായി കഴിഞ്ഞാലും നമ്മുടെ ഫസ്റ്റ് ഡോസിന്റെ ആക്ഷൻ കുറഞ്ഞു പോവോ അല്ലെങ്കിൽ അത് 0 ആയി പോവോ അല്ലെങ്കിൽ അതിന്റെ ഗുണം 0 ആയി പോകുന്നില്ല അങ്ങനത്തെ ഒരു പേടിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും വേണ്ട. ഇതാണ് ഇത് കോവിഷീൽഡ് ആണെങ്കിൽ ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് പിന്നെ 6 to 8 weeks എടുക്കുന്നത് നല്ലത്. പറ്റാത്തവർ അതിനുശേഷവും എടുക്കാം, 12 ആഴ്ച വരെ എടുക്കാം. കോവാക്സിൻ എടുത്തവർ 4 ആഴ്ച കഴിയുമ്പം തന്നെ എടുക്കാം രണ്ടാമത്തെ ഡോസ്. അപ്പൊ അതാണ് നമ്മുടെ വാക്സിന്റെ ഡോസ് പിന്നെ ഷെഡ്യൂൾ അതങ്ങനെയാണ്. പിന്നെ തുടക്കത്തിൽ നമ്മൾ ചെയ്ത പോലെ വാക്സിൻ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തപ്പം അവർ നേരിട്ട് വന്നിട്ട് നമ്മുടെ ആശുപത്രിയിൽ എടുക്കുകയായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഇപ്പൊ ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് ഇന്ത്യയിൽ മൊത്തം കേസ് കൂടുന്നതും നമ്മളെ നാട്ടിലും കേസ് കൂടുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോന്ന് അറിയില്ല, പണ്ടില്ലേനെക്കാട്ടിയും കുറച്ചും കൂടെ ഇപ്പം ഈ വാക്സിനോട് താല്പര്യവും ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ കൂടിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള കുറേ കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ കയ്യിലില്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും വാക്സിൻ്റെ പ്രൊഡക്ഷൻ തൊട്ടും വാക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും നമ്മുടെ കയ്യിലെത്തുന്നത് വരെയില്ലെങ്കിൽ ചെറിയ ഒരു മാറ്റം ഇപ്പം കാണുന്നുണ്ട്. അത് ആ പ്രശ്നം നേരിയാക്കിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ചെറിയൊരു പിന്നെ ഷോർട്ടേജ് പോലെ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ എല്ലാ ഇതും ഉപയോഗിച്ചിട്ട് നമ്മൾ മാക്സിമം അത് അതിന്റെ എഫക്റ്റ് കുറച്ചിട്ട് തന്നെ നമ്മൾ എല്ലാ ഇതിലും ചെയ്ത് വരുന്നുണ്ട്, അതിനെ മേക്കപ്പ് ചെയ്തിട്ട് തന്നെ വരുന്നത്. പക്ഷേ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണോന്ന് അറിയില്ല, പെട്ടെന്ന് ഒരു കൂടുതൽ ഇൻട്രസ്റ്റ് വാക്സിനോട് ഇപ്പം ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കൂടി വന്ന് ആശുപത്രികളിൽ വലിയൊരു ജനക്കൂട്ടായി മാറി, അങ്ങനെ ആയി മാറി നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ വാക്സിനേഷൻ സെന്റേഴ്സ് ഒക്കെ. അപ്പൊ അത് ആക്ച്വലി വലിയൊരു നമ്മുടെ COVID-19 അസുഖത്തിന്റെ ഇതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലമാണ്. ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജനക്കൂട്ടം ഒരു ചെറിയ സ്ഥലത്ത് വന്ന് തിങ്ങി കൂടി ഇടിച്ചു നിൽക്കുന്നു. അപ്പൊ അത് വീണ്ടും രോഗം അങ്ങോട്ടും ഇങ്ങോട്ടും പകരാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അപ്പൊ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമുക്ക് വാക്സിൻ എടുക്കണമെങ്കിൽ നമ്മുടെ കോവിൻ പോർട്ടലിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളൊരു മാറ്റം വന്നു. പ്രധാനമായിട്ട് ഈ തിരക്കും ഈ ബഹളവും ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇതാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ആദ്യം വാക്സിൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള വാക്സിനേഷൻ സെന്റർ ഏതാണെന്ന്, നമ്മൾ ഏത് ഡേറ്റ് ആണെന്നുള്ളതും, അതും
വാക്സിൻ അവൈലബിൾ ആയി കഴിഞ്ഞാൽ ആ ഡേറ്റും സെഷൻ ഡേറ്റും ഇത് ഓപ്പൺ ആയിട്ട് കിടക്കും ഈ പോർട്ടലിൽ. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് വൈകുന്നേരങ്ങളിലാണ് അത് ഇത് സൈറ്റ് ഓപ്പൺ ആയി വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ 24 മണിക്കൂർ അതിന്റെ പിന്നാലെ കുത്തിയിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു മാറ്റവും വരുന്നുണ്ട്, താമസിയാതെ തന്നെ അതും വരും. ഈവനിങ് ഒരു 3 to 5 ഇടയിലാണ് നമ്മളിനി ഈ സൈറ്റ് ഓപ്പൺ ആക്കാൻ തുടങ്ങുക. അപ്പം നമുക്ക് അങ്ങനെ ഇല്ല ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അടുത്തുള്ള സ്ഥലം ഏതാണ് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ അതിൽ നമ്മുടെ ഒരു മൊബൈൽ നമ്പറും നമ്മുടെ ഒരു ഐഡി കാർഡും വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള വാക്സിനേഷൻ സ്ഥലവും ഇഷ്ടമുള്ള ഡേറ്റും അതിൽ തന്നെ ടൈമിന്റെ സമയവും കൂടെ, രാവിലെ 9 to 10 എന്നുള്ളതും 10 to 11 എന്നുള്ളതും 11 to 12 അങ്ങനെ ഓരോന്നില്ല, ഇതിലും നമുക്ക് ചൂസ് ചെയ്യാൻ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പണ്ടത്തെ പോലെ നേരിട്ട് ആശുപത്രിയിൽ നടന്നു വന്ന് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് അതിനോട് കഴിയുന്നത്ര നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരക്ക് വരാത്ത രീതിയിൽ എല്ലാ ആശുപത്രികളിലും നമ്മളൊരു മിനിമം ഡോസ് 100, 200 അല്ലെങ്കിൽ 300 ഡോസ് ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് നമ്മളിനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ ചെറിയൊരു ജനക്കൂട്ടേ ഉണ്ടാവുള്ളൂ, അത് തന്നെ അവരെ ഈ സമയം അനുസരിച്ച് മാത്രം വരിക. ഇപ്പം കണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇല്ല ടൈം കിട്ടിയ ആൾക്കാരെ രാവിലെ 9 മണിക്ക് അവിടെ വന്നിട്ട് തടിച്ചു കൂടി നോക്കും. അപ്പം ഒരു ദിവസം 300 പേരെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് 200 ആൾക്കാരും 9 മണിക്ക് മുന്നേ ആശുപത്രിയിലെത്തും. അതിന്റെ ആവശ്യമില്ല, നമുക്ക് 10 മണി തൊട്ട് 11 മണിന്റെ ഇടയിലാണ് കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം വന്നാൽ മതി. അപ്പൊ നിങ്ങളവിടെ ഇല്ല, നിങ്ങൾ നേരത്തെ വരാത്തതുകൊണ്ട് നിങ്ങളെ ഡോസ് വേറെ ആർക്കും കൊടുക്കുക, അല്ലാണ്ട് അത് നിങ്ങളെ ചാൻസ് മിസ്സാവോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ ടൈമിന് പ്രകാരം മാത്രം വരിക. പക്ഷെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്സിൻ എടുക്കാൻ വന്നിട്ട് നമ്മൾ വീണ്ടും അസുഖം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അത് വരുന്ന ജനക്കൂട്ടത്തിലെ ഇടയിലും ആവരുത്, നമ്മുടെ അവിടെ ജോലി എടുക്കുന്ന ജീവനക്കാർക്കും അത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. പക്ഷെ അത്രയും ആൾക്കാർ വരുമ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പോലീസ് വരെ വിളിക്കേണ്ട ഒക്കെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കേണ്ട, വെച്ചാൽ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഈ കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പുതിയ പുതിയ ബുദ്ധിമുട്ടുകൾ നമ്മളായിട്ട് ഉണ്ടാക്കരുത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് മൊബൈലിൽ ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ വീട്ടിൽ നിന്ന് അത് ചെയ്യാം. ഇനി ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ, ഇച്ചിരി പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതിന് നമ്മളെ നാട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള വ്യവസ്ഥ വെച്ചിട്ട് നമുക്ക് അതിനുള്ള സഹായം നമ്മൾ ആക്കി വന്നിട്ടുണ്ട്, എന്നും ആക്കി വന്നുകൊണ്ട് നോക്കുന്നുണ്ട്. അക്ഷയ സെന്റർ പോയി അവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ നമ്മുടെ ഇങ്ങനെ ക്ലബും അങ്ങനെയുള്ള കാര്യങ്ങൾ, സന്നദ്ധ പ്രവർത്തകരും അവരുടെയൊക്കെ സഹായം വെച്ചിട്ട് നമ്മൾ ഈ രജിസ്ട്രേഷനും ഷെഡ്യൂളിങ്ങും ചെയ്ത് ഉള്ള സംവിധാനം, അത് പറ്റാത്തവർക്ക് സഹായം ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പർ ഓരോ തവണ ട്രൈ ചെയ്യുമ്പോൾ പുതിയ പുതിയ നമ്പർ കൊടുത്തോണ്ടിരിക്കരുത്. ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പിന്നെയും രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ വേറെ നമ്പർ, അപ്പൊ അങ്ങനെയാകുമ്പോൾ വെച്ചാൽ സിസ്റ്റത്തിൽ കുറേ നമ്പർ കിടക്കും ഒരാളുടെ പേരിൽ തന്നെ. അത് ഭാവിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ഇനിയിപ്പോ അഥവാ ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, അപ്പൊ അതും ചെയ്യണം. എന്നിട്ട് അടുത്ത ഡേറ്റിലേക്ക് നമുക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയെല്ലാം സംവിധാനം നമുക്കുണ്ട് ഓൺലൈൻ ചെയ്യാനുള്ളത്. ഈ ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നത് തന്നെ എല്ലാവർക്കും ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും എളുപ്പാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അത് കുറെ പേര് ഒരുമിച്ച് ശ്രമിക്കുമ്പോഴും പുതിയതായിട്ടുള്ള ഒരു കാര്യമാകുമ്പോൾ ചില സമയത്ത് ചില സാഹചര്യത്തിൽ അതിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നല്ലാതെ, അല്ല പൊതുവെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു പോർട്ടലായിട്ടാണ് നമുക്കെല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. അപ്പൊ അതിനെ നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുക. എന്താണ് അതിന്റെ ഉദ്ദേശം എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് ഉപയോഗിച്ചിട്ട് അതിനനുസരിച്ച് സഹകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു നല്ലൊരു അനുഭവമായി ആയിട്ട് മാറും ഈ കുത്തിവെപ്പിന് വരുന്ന, അല്ലെങ്കിൽ ഒരുമാതിരി യുദ്ധക്കളായിട്ട് മാറും അവിടെ വന്നിട്ട് ഉന്തും തള്ളും നിലവിളിയും പിന്നെ അവസാനം അത് ചീത്തവിളിയിലേക്ക് എത്തും. ആകെ മൊത്തം ഒരു മോശം അന്തരീക്ഷമാണ് ഉണ്ടാക്കി വരുന്നത്. അപ്പം പൊതുവെ എല്ലാവരും ഒരു 1.5 കൊല്ലമായിട്ട് ടയേർഡായിട്ട് ഇരിക്കുകയാണ്. എല്ലാ സംവിധാനം ഗവൺമെന്റിനായിക്കോട്ടെ ഗവൺമെന്റിന് അല്ലാത്ത സംവിധാനം ആയിക്കോട്ടെ എല്ലാ ജീവനക്കാരും എല്ലാ ഡിപ്പാർട്ട്മെന്റും ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പൊ അത്
പുതിയ പുതിയ തലവേദനകൾ ഉണ്ടാക്കിയിട്ട് അത് വീണ്ടും അങ്ങനെ ഒരു വഷളായിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫൈനലി സിസ്റ്റം മുഴുവൻ അങ്ങ് ക്രാഷ് ആവും. പിന്നെ നമുക്ക് പോലും നമ്മളെ സഹായിക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കേസിൻ്റെ ഇതൊന്നും കുറയുന്നുമില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ അവൈലബിൾ നമുക്ക് അതിനോട് ഇതായി ചെറുത്ത് നിൽക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇത് നമ്മുടെ മുന്നിൽ വന്നത് വാക്സിനേഷൻ ആണ്. അപ്പൊ അതിന് കിട്ടുന്ന അവസരത്തിൽ എത്രയും പെട്ടെന്ന് എല്ലാവരും എടുക്കാനും കൂടെ ശ്രമിക്കുക എന്നുള്ളതും കൂടെ നമ്മൾ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഇതാക്കുക. ഇനി അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം, വാക്സിനേഷൻ വാക്സിൻ എടുത്തു എന്ന് വെച്ചിട്ട് നമ്മുടെ എല്ലാം ആയി എന്നുള്ളതും കൂടെ ധരിക്കാൻ പാടില്ല. വാക്സിൻ രണ്ട് ഡോസും എടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ചയും കൂടെ കഴിയും നമ്മുടെ ആ ഇമ്മ്യൂൺ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് പിന്നെയും നമുക്ക് ഇതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു പ്രതിരോധശക്തി ആയി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ എല്ലാ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിലും നമ്മൾ ഒരു സമൂഹത്തിന്റെ മിനിമം 70% ആൾക്കാരെങ്കിലും വാക്സിനേറ്റഡ് ആവണം, ഈ കുത്തിവയ്പ് എടുത്തിട്ടുണ്ടാവണം. നമ്മൾ January 16 തൊട്ടിട്ട് ഇന്ത്യ മുഴുവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ ജനസംഖ്യന്റെ 14-15% വരെ എത്തിയിട്ടുള്ളൂ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം. അപ്പം അത് തന്നെ ഒറ്റ ഡോസാണ്, രണ്ട് ഡോസ് എടുത്തത് അതിനെക്കാട്ടിയും ചെറിയ 1% ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ 70% എത്തുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. അത് കുറച്ച് സമയം എടുക്കും, കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം കൂടിയാണ്. അപ്പൊ അതിൽ എല്ലാവരും സഹകരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, വാക്സിൻ എടുത്തത് കൊണ്ട് രണ്ട് ഡോസും എല്ലാം കഴിഞ്ഞത് കൊണ്ടും നമ്മൾക്ക് ഇനി എന്തും ചെയ്യാന്നുള്ളൊരവസ്ഥയും അല്ല അത് നമുക്ക് തരുന്നത്. എന്ത് ചെയ്ത് കഴിഞ്ഞാലും വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ മാസ്ക് ഇടുന്നതിലും നമ്മുടെ സാമൂഹിക അകലം പാലിക്കുന്നതിലും നമ്മുടെ കൈ വൃത്തിയും ആയിട്ട് സൂക്ഷിക്കുന്നതിലും ഒരു മാറ്റവും, നമ്മുടെ അനാവശ്യമായിട്ടുള്ള യാത്രകള്, നമ്മുടെ വലിയ ആൾക്കൂട്ടത്തിലേക്ക് പോകുന്നത്, അതിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ടിൽ ഒരു ഫെർദർ നമുക്കൊരു ഓർഡർ നമ്മുടെ ഗവൺമെന്റ് എടുത്തതിന് ഇതിനൊന്നും ആവശ്യമില്ല എന്ന് ഇത് വരുന്നത് വരെ. അപ്പോൾ വാക്സിനും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ വാക്സിൻ എടുത്തു എന്ന് വെച്ചിട്ട് എൻ്റെ കാര്യം കംപ്ലീറ്റ് ആയി എന്ന് വെച്ചിട്ട് നടക്കാൻ പാടില്ല. എൻ്റെ കൂടെ ജീവിക്കുന്ന എല്ലാ ജീവികളുടെയും ഉത്തരം എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അത്രയും കൂടെ നമ്മൾ മനസ്സിലാക്കണം വാക്സിനേഷൻ്റെ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ. അപ്പോൾ ഇതുവരെ സംസാരിച്ചതിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, COVID-19 അസുഖം എന്താണെന്ന് മനസ്സിലാക്കുക, അത് എങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക, ആൻഡ് അത് തന്നെ നമുക്ക് എങ്ങനെ ചികിത്സിച്ച് മറികടക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതും, ആൻഡ് അതിനിപ്പം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ വാക്സിനേഷനും എന്താണ്, അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഈ സമയം കൊണ്ട് എനിക്ക് തോന്നുന്നൊരു 1.5 കൊല്ലമായിട്ട് നമ്മുടെ എല്ലാവരുടെയും വായിൽ വരുന്ന ഒരു സ്ഥിരം ഇതായി മാറിയതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. നമ്മളത് പ്രാവർത്തികമായിട്ട് ചെയ്താൽ മതി, അതിനെ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് ആ അറിവും വിവരവും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി പാലിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിയാണ്, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ്, കുറച്ച് പേടി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയും കൂടെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ജീവനെ വരെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു ഇത് തന്നെയാണ് ഇതൊക്കെ. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാത്രമാണ്, നമ്മുടെ മിസ്റ്റേക്ക് ചെയ്താൽ മാത്രമാണ്, നമ്മുടെ ഭയങ്കര നിസ്സാരമായിട്ട് ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാലും എടുത്തു കഴിഞ്ഞാൽ മാത്രം സംഭവിക്കുകയുള്ളൂ. അല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ ശ്രദ്ധയുടെ കൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും വരാതെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സിസ്റ്റത്തിനോട് അത്, അതിൻ്റെ ഒരു സൈഡിൽ ഗവൺമെൻറ് ഉണ്ട്, മറ്റേ സൈഡിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ മറ്റുള്ള ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻസും ഉണ്ട്, നമ്മുടെ ഈ സൈഡിൽ നമ്മുടെ മൊത്തം സമൂഹമുണ്ട്. അപ്പം എല്ലാവരും കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യത്തിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ, അതിനെ കടന്ന് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പം ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് പറ്റുള്ളൂ. നമുക്കിത്
പറ്റും എന്നുള്ളതും കൂടെ നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, നമ്മൾ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിൽ മുന്നേയും നമ്മുടെ ഭൂമിയിലും പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിലും പല കാര്യങ്ങളും നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ഇത് ഇതിൽ നമുക്ക് എന്തായാലും ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം, ഇതിനെ തോൽപ്പിക്കാം എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കാം. ശരി, താങ്ക് യു.